ബിഗ് ബോസ് മലയാളം സീസൺ 5 രസകരമായ വീക്കിലി ടാസ്കുകളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ടാസ്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ മത്സരാർത്ഥിയുടെയും ബി ബി ഹൗസിലെ ജീവിതം എന്നതുകൊണ്ട് തന്നെ വാശേറിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരുന്നത്. മിഷൻ എക്സ് എന്നായിരുന്നു ഈ വാരത്തിലെ വീക്കിലി ടാസ്കിന്റെ പേര്. ആൽഫ ബീറ്റ എന്നിങ്ങനെ ടീമുകളായി തിരിച്ചായിരുന്നു മത്സരം നടന്നത്. കടുത്ത മത്സരാവേശത്തിന്റെ രണ്ടാം ഘട്ടമാണ് ഇന്നലെ പൂർത്തിയായത്. ഇന്നലെ നടന്നത് ശക്തമായ പോരാട്ടമാണ്. കീ ഹോളിൽ ശോഭ മാവ് കുഴച്ചു വച്ചത് ചെറിയ സംസാര വിഷയമായിരുന്നു. അങ്ങനെ കളിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അഖിലും ടീമും ഇത് മാറ്റുകയും ചെയ്തു. ശോഭയെ സ്വന്തം ടീം പോലും സപ്പോർട്ട് ചെയ്തില്ലെന്ന് അർത്ഥം. ഫിസിക്കൽ ടാസ്ക് ആയതുകൊണ്ട് തന്നെ പലർക്കും പരിക്ക് പറ്റി. സെറീന, സാഗർ എന്നിവരെ അഖിൽ പിടിച്ചു വെച്ചതിനിടെ കയറി വന്ന റെനീഷയ്ക്ക് ചവിട്ട് കിട്ടി. ഇതിൽ പ്രകോപിതയായ റെനീഷ അഖിലിനെ അടിച്ചു. ഈ സമയം ശ്രുതിയും അടുത്തുണ്ടായിരുന്നു. ഇത് ചോദ്യം ചെയ്ത ശ്രുതിയുമായി റെനീഷ വൻ തർക്കത്തിൽ ഏർപ്പെട്ടു. ശ്രുതി തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നും റെനീഷ പറഞ്ഞു. ഇതിനിടെ ഐസ് എടുത്തുകൊണ്ടുവന്ന് സാഗർ കളിച്ചത് റിനോഷ് ചോദ്യം ചെയ്യുകയും ഇത് തർക്കത്തിന് വഴിവെക്കുകയും ചെയ്തു. വീക്കിലി ടാസ്കിന്റെ രണ്ടാം ഘട്ടത്തിൽ ആദ്യ ബസറിന് മുന്നേ കീ തുറക്കാൻ ആൽഫ ടീമിന് സാധിച്ചില്ല. രണ്ടാം ഘട്ടത്തിൽ വാശിയേറിയ പോരാട്ടമാണ് നടന്നത്. സാഗർ റിനോഷ് പോര ഈ ഘട്ടത്തിലും നടന്നു. ആരൊക്കെ എത്ര ശ്രമിച്ചിട്ടും കൂടിന്റെ ലോക്ക് തുറക്കാൻ റിനോഷ് സമ്മതിച്ചില്ല. രണ്ടാം ബസർ മുഴങ്ങിയപ്പോഴും ആൽഫയ്ക്ക് സാധിച്ചില്ല. ദേഹം നന്ദതിന്റെ പേരിൽ അനു നാദിറയെ കടിച്ചത് വലിയ പ്രശ്നമായി. എന്റെ ശരീരത്തെ വലിച്ചു കീറാൻ വരുന്നവരെ ഞാൻ കടിക്കുമെന്നും അനു പറഞ്ഞു. ഇതിനിടയിൽ റിനോഷ് സാഗറിനോട് സോറ് പറയുകയും ചെയ്തു. ഈ വീക്കിലെ ടാസ്കിൽ വളരെ ആത്മാർത്ഥതയോടെയും മത്സരബുദ്ധിയോടെയും പോരാട്ട വീര്യത്തോടെയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. രണ്ട് റൗണ്ടുകളിലായി ഒരു ഫ്യൂസ് സ്ഥാപിച്ച് ടീം ബീറ്റ ഒരു പോയിന്റ് നേടിയപ്പോൾ ടീം ആൽഫയ്ക്ക് പോയിന്റുകളൊന്നും നേടാനായില്ല. ഒടുവിൽ ടീം ബീറ്റ വിഷ്ണു, ശ്രുതി, ഒമർ, ശോഭ, ഷിജു, അഖിൽ, മാരാർ, റിനോഷ്, അനു വിജയിച്ചതായി ബിഗ് ബോസ് അറിയിക്കുകയും ചെയ്തു. ആൽഫ ടീമായ റെനീഷ, അഞ്ജുസ്, സാഗർ, അനിയൻ, നാദിറ, ജുനൈസ്, സെറീന എന്നിവർ നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തു.